ബൈക്കിനൊന്നും ഊരി കളയുന്ന ടയറാണ് ഇത്. ഇന്നോവ കാറിൻ്റെ ടയറാണ്. താമര നടാനും ആമ്പൽ നടാനുമാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഞാൻ ഒരു ടയർ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. അപ്പോളോ ടയേഴ്സിൽ 30 കൊല്ലം ഈ ടയറുകൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്. പിന്നെ ഇത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് ഞാനിത്തിരി ബുദ്ധിമുട്ടി. പല പല കത്തികൾ ഉപയോഗിച്ച് നോക്കി, അരിവാൾ ഉപയോഗിച്ച് നോക്കി, വാക്കത്തി ഉപയോഗിച്ച് നോക്കി, ഇതൊന്നും നടന്നില്ല. കാരണം അതുകൊണ്ടൊക്കെ ചെയ്താൽ ഇത് വെട്ടിപ്പൊളിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ഈ സ്മൂത്ത്നെസ് ഇതുണ്ട്. ഇതിപ്പോൾ കൈ ഓടിച്ചാൽ നമ്മുടെ കൈ തെറ്റിപ്പോവും. അത്ര സ്മൂത്തായിട്ടാണ് ഇരിക്കുന്നത്. യാതൊരു തടസ്സമോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ഞാൻ അന്വേഷിച്ച് നടന്നിട്ടാണ് ഞാനൊരു കത്തി കണ്ടുപിടിച്ചു. അത് പലരും കണ്ടു കാണാൻ വഴിയില്ല. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നിസ്സാരം, ഇതാണ് ആ സാധനം. വെറും 10 രൂപയ്ക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഈ കത്തി കൊണ്ടാണ് ഞാൻ ഈ സാധനങ്ങൾ മുറിച്ചെടുക്കുന്നത്. നോക്കുക, വെറുതെ നമ്മൾ കട്ട് ചെയ്താൽ അതിൻ്റെ ഒരു അളവ് കാര്യങ്ങളൊന്നും ശരിയായിട്ട് കിട്ടില്ല. അതുകൊണ്ട് ഓരോ ടയറിനും ഓരോ രീതിയിലുള്ള ഇതുപോലുള്ള അളവുകൾ ഞാൻ ഉണ്ടാക്കിയെടുക്കും. ഈ അളവ് വച്ചിട്ടാണ് നമ്മൾ മുറിക്കുന്നത്. ഇങ്ങനെ വച്ചിട്ട് മുറിക്കും. കംപ്ലീറ്റ് ഇങ്ങനെ വച്ച് വരഞ്ഞ് ആദ്യം വരയിടും, എന്നിട്ടിങ്ങനെ മുറിച്ചുകൊണ്ട് പോരും. ഈ കത്തി ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, വളരെ നൈസാണ് ഈ കത്തി. അതുകൊണ്ട് തന്നെ നമ്മൾ ബലം പിടിച്ച് ഉപയോഗിക്കുമ്പോൾ ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാതെ ഇരുന്നാൽ ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കയറും. ആദ്യമൊക്കെ തുടക്കത്തിൽ ഞാനും ഗ്ലൗസൊക്കെ ഇട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് കുറേ എക്സ്പീരിയൻസ് ആയപ്പോൾ ഞാനിങ്ങനെ തന്നെ ചെയ്യാൻ തുടങ്ങി. അതുപോലെ ഈ കത്തി ഒന്നോ രണ്ടോ വരയിൽ കഴിഞ്ഞാൽ വെള്ളത്തിൽ മുക്കണം, അല്ലെങ്കിൽ കത്തി ചൂടാവും. ചൂടായി കഴിഞ്ഞാൽ റബ്ബറിലേക്ക് ഒട്ടിപ്പിടിക്കും, പിന്നെ നമുക്ക് മുറിക്കാൻ സാധിക്കില്ല. പെട്ടെന്ന് കത്തി ഒടിയുകയും ചെയ്യും. വാ, ഈ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത്. ബീഡ് ഏരിയയാണ് ഇത്. മുഴുവൻ കമ്പിയാണ്. നല്ല മുഴുത്താക്കുമ്പോൾ എവിടെ ഒന്നും നമുക്ക് മുറിക്കാൻ പറ്റില്ല. ഈ ഒരു ഏരിയയാണ് ആ ടയറിൻ്റെ പള്ളയാണ് നമ്മൾ മുറിച്ച് ഈ ഷേപ്പിലാക്കി. ഇതിനിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഏത് ഷേപ്പിലോ റൗണ്ട് ചെയ്തെടുക്കാൻ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇനി ഇതാണ്. ഇനി ഇതിനെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് തിരിക്കണം. അതൊരു നല്ല പണിയാണ്. ഇതാണ് ഈ ഇതുണ്ടാക്കുന്നതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി ഇതാണ്. പെട്ടെന്ന് തിരിക്കണം. ഞാൻ ഇപ്പം തന്നെ ഞാൻ അടച്ചു കളഞ്ഞു കഴിഞ്ഞു. കാരണം അത്രയും ബലം പിടിച്ചാലേ ഇത് തിരിഞ്ഞു പോരുള്ളൂ. ഇപ്പോൾ ടയറിൻ്റെ പുറകു വശം ഉള്ളിൽ വന്നു. അപ്പോഴാണ് ഈ ഷേപ്പ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഇതിൽ ട്യൂബ് ഒട്ടിച്ചെടുക്കണം. ഇത് വലിയ വണ്ടിയുടെ ട്യൂബാണ്. എത്ര കാലം ഇരുന്നാലും കേട് വരില്ല, എവിടെ വെച്ചാലും കേട് വരില്ല. എന്തെങ്കിലും കൊണ്ട് തുളയാതിരുന്നാൽ മതി. ഈ പശ, ഇത് ഫ്ലെക്സ് ക്യുക്കെന്ന് പറയും. ഇത് വെച്ചാണ് ഞാൻ ഇത് ഒട്ടിച്ചെടുക്കുന്നത്. നല്ലൊരു പശയാണ്. ഇതിങ്ങനെ ഈ സൈഡിൽ കൂടെ ഇതുപോലെ പുരട്ടി ഒഴിച്ചിട്ട് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം. നല്ലത് ഉണങ്ങുള്ളൂ. എന്നിട്ട് ഇതിങ്ങനെ ശരിക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താലേ അത് ഒട്ടുള്ളൂ. ഇതിന് ശേഷം ഇതിൻ്റെ ഈ സൈഡ് ഞാൻ നേരത്തെ പറഞ്ഞ പുട്ടി, ആ പുട്ടിയിട്ടുള്ളൂ. അതാണ് ഈ സാധനമാണ്. ഈ പുട്ടിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇത് ചെടികൾ വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ ട്യൂബിൽ ഒന്നോ രണ്ടോ തുളയിട്ട് കൊടുക്കുക. ഇനി വെള്ളം നിറച്ച് വയ്ക്കാനാണെങ്കിൽ അതുപോലെ തന്നെ ശരിക്കും ഒട്ടിച്ചെടുക്കുക. ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ആയുസ്സിൽ ഒരു പ്രാവശ്യം വാങ്ങിച്ചാൽ മതി. ഇത് ഒരു കാരണവശാലും ഡാമേജ് വരില്ല. എത്രയോ വർഷം നിങ്ങൾ ഉപയോഗിച്ചാലും ഇത് ഇതുപോലെ തന്നെ ഇരിക്കും. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു തേങ്ങ വന്ന് വീണാൽ ഇത് ഇങ്ങനെ ഒന്ന് മടങ്ങും, നേരെ പഴയ ഷേപ്പിൽ വരും. പിന്നെ ഇതിൻ്റെ ഉപയോഗങ്ങൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് താമര, ആമ്പൽ, ഒരു തുള്ളി വെള്ളം ഇതിൽ നിന്ന് ലീക്കാവില്ല എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇതുണ്ടാക്കുന്ന വിദ്യകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. നിസ്സാരമുള്ളൂ. ഇതിപ്പോൾ ചെടി വയ്ക്കുക, അല്ലെങ്കിൽ വെറുതെ വെള്ളം നിറച്ച് വയ്ക്കുക, കന്നാലിക്ക് വെള്ളം കൊടുക്കുക, അങ്ങനെ പല ഉപയോഗമുണ്ട്. ഇനി ഇതിന് വേറെ ഒരു ഉപയോഗമുണ്ട്, അത് പറഞ്ഞുതരാം ഞാൻ. ഇത്രയും വലിപ്പമുള്ള, ഇതിലും വലിപ്പമുള്ള ഉണ്ടാക്കാം നമുക്ക്. റേഡിയൽ ടയർ ഏത് കിട്ടിയാലും ഇതിലും വലിപ്പമുള്ള ടയർ ഉണ്ടാക്കിയിട്ടുണ്ട്, പലപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ വേറൊരു ഗുണം, ഇതിലായതുകൊണ്ട് മിനിമം 150 ലിറ്റർ വെള്ളം കൊള്ളും. നമ്മുടെ വീട്ടിൽ പിള്ളേരെ കുളിപ്പിക്കാനോ പിള്ളേർക്ക് ഇരുന്ന് കളിക്കാനോ, അങ്ങനെ പിള്ളേരെയൊക്കെ ഇരിക്കണ നേരത്ത് ഈ കട്ട് ചെയ്യണം. ഇങ്ങനെ കട്ട് ചെയ്യരുത്, വെറുതെ റൗണ്ടിലേ കട്ട് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഇത് പിള്ളേരെ കയ്യുമ്പോൾ കൊണ്ടാൽ മുറിയും. എൻ്റെ കാല് തന്നെ 1-2 പ്രാവശ്യം മുറിഞ്ഞിട്ടുണ്ട്. കാരണം അത്ര ഷാർപ്പാണത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള പിന്നെ ഇനി വേണമെങ്കിൽ നമുക്ക് ഗപ്പി വളർത്താം. വീട്ടിൽ ഗപ്പി വളർത്തോ, അല്ലെങ്കിൽ അതിന് പായൽ വളർത്തണമെങ്കിലോ, വാട്ടർ ക്യാബേജോ, അങ്ങനെ ഏത് സാധനം വേണമെങ്കിൽ ഇത് വളർത്താം. അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഒരു എന്താ പറയുക, ഒരു കലയും കൂടിയാണിത്.